കോവിഡ്-19 മാരക രോഗം അമേരിക്കയെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഇപ്പോൾ 12 ലക്ഷം പേരിലാണ് കോവിഡ്-19 എന്ന രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒടുവിൽ കിട്ടിയ വാർത്തകൾ പ്രകാരം 1 ലക്ഷം പേർ മരണപ്പെട്ടു എന്നതാണ് അമേരിക്കയിൽ വരുന്ന റിപ്പോർട്ടുകൾ. രോഗപ്രതിരോധ ശേഷി മരുന്നുകളോ പ്രതിരോധ മാർഗങ്ങളോ ഒന്നുമില്ലാതെ ലോക പോലീസ് നായകൻ ട്രംപ് മുട്ടുവറക്കുകയാണ്. അമേരിക്കൻ സമ്പദ്ഘടന ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. തൊഴിൽ രഹിതരുടെ എണ്ണം കൂടി വരുന്നു. ജനങ്ങൾക്ക് ഒരു ആരോഗ്യ പാക്കേജുകളോ സാമ്പത്തിക പാക്കേജുകളോ ഇല്ലാതെ ട്രംപ് തികച്ചും വംശീയപരമായ പ്രമാണം നടത്തിക്കൊണ്ട് അദ്ദേഹം രാഷ്ട്രീയം കളിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ താൻ പൂർണ്ണമായും പരാജയനാകുമെന്ന് കണ്ട ട്രംപ് ഇപ്പോൾ വംശീയത ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അമേരിക്കയിൽ നടത്തിക്കൊണ്ടിരുന്നത്. ആദ്യം ലോക ആരോഗ്യ സംഘടനയ്ക്കെതിരെയായിരുന്നു ട്രംപ് വിരൽ ചൂണ്ടിയത്. ആ പരാമർശം ലോക ആരോഗ്യ സംഘടന ചൈനയുടെ വാലാട്ടിയാണെന്ന് പോലും ട്രംപ് തുറന്നടിച്ചു. അമേരിക്കയ്ക്ക് എന്നും ഒരു പൊതുശത്രുവും അനിവാര്യമാണ്. ആദ്യം ഇസ്ലാമിനെയായിരുന്നു അവർ പൊതുശത്രുവായി കണ്ടത്. ഇസ്ലാമോഫോബിയ എന്ന ഒരു അജണ്ട തന്നെ അവർ ലോകത്ത് വാർത്തെടുത്തു. പിന്നീട് ചൈനക്കെതിരെ കോവിഡ് വൈറസിനെ ചൈനീസ് വൈറസ് എന്ന് വിളിച്ചുകൊണ്ടും അദ്ദേഹം നിലപാടെടുത്തു. ഇപ്പോൾ പൊതുശത്രു ചൈനയാണ്. താൻ പൂർണ്ണമായും പരാജിതനാണെന്നും അധികാരത്തിൽ നിന്ന് പിന്തള്ളപ്പെടുമെന്നും ട്രംപ് മുൻകൂട്ടി കണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വംശീയ പരാമർശങ്ങൾ തന്നെ ഉടലെടുക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ദുരിതം അനുഭവിക്കുന്ന അമേരിക്കൻ ജനത അമർഷത്തിലാണ്. ട്രംപിനെതിരെയുള്ള അമർഷം അവർ വാക്കിലും പ്രവൃത്തിയിലും കാട്ടിത്തുടങ്ങിയിരിക്കുന്നു. അമേരിക്കൻ ജനതയുടെ സ്വകാര്യ അടക്കം പറച്ചിലുകളിൽ ആ വിപ്ലവത്തിൻ്റെ സൂചനയുണ്ട്. ആ ഒരു ജനതയുടെ ഇനിയുള്ള നിലപാടിൽ അമേരിക്കൻ മുതലാളിത്തം തലകുനിക്കേണ്ടി വരുമെന്നതാണ് സൂചന. അതൊരു ജനകീയ വിപ്ലവത്തിലേക്ക് പോകുമെന്ന സൂചന ഇപ്പോൾ തന്നെ ജനങ്ങൾ നൽകിയിരിക്കുന്നു. അമേരിക്കയിൽ ഒരു ജനകീയ മാറ്റം ഉണ്ടാകുവാൻ സാധ്യത ഏറെയുണ്ട് എന്നതാണ് സർവേ കണക്കുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത്. ആ മാറ്റം ഒരിക്കലും തീവ്രത ക്രിസ്ത്യൻ നിലപാടുകളല്ല, ഒരു മുസ്ലിം നിലപാടുമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് ചെറിയ നിലപാടുമല്ല. കൂടുതൽ ജനാധിപത്യപരമായ മാറ്റങ്ങൾക്ക് അമേരിക്ക വിധേയമാകുമെന്നാണ് സൂചന. ട്രംപ് എത്രത്തോളം വംശീയപരമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നുള്ള ഉദാഹരണമായിരുന്നു കഴിഞ്ഞ തവണ ഒരു പത്രസമ്മേളനത്തിൽ ട്രംപ് കാട്ടിയ വംശീയ വിവേചനം. ഒരു മാധ്യമപ്രവർത്തകയോട് തട്ടിക്കയറിക്കൊണ്ട് ഇത് എന്നോടല്ല ചോദിക്കേണ്ടത്, നീ ചൈനയിൽ പോയി ചോദിക്കൂ എന്ന് പറയുന്ന ആ പരാമർശം നമുക്ക് വീഡിയോ ഒന്ന് കാണാം. Said many times that the U.S. is doing far better than any other country when it comes to testing. Yes. Why does that matter? Why is this a global competition to you if every day Americans are still losing their lives and we're still seeing more cases every day? Well, they're losing their lives everywhere in the world, and maybe that's a question you should ask China. Don't ask me. Ask China that question, okay? When you ask them that question, you may get a very unusual answer. Yes, behind you, please. Sir, why are you saying that to me specifically? I'm telling you. I'm not saying it specifically to anybody. I'm saying it to anybody that would ask a nasty question like that. That's not a nasty question. Please go ahead. Why does it matter? Okay. Anybody else? Please, go ahead in the back, please. I have two questions. No, it's okay. But you pointed to me. I have two questions, Mr. President. Next, please. But you called on me. I did, and you didn't respond, and now I'm calling on the young lady in the back, please. I just wanted to let my colleague finish, but can I ask you a question? Ladies and gentlemen, thank you very much. Appreciate it. Thank you very much. Trump. Chetan Babiyanangi. Trumpin sammanamaya oru eniyan babiyundu. പേര് മോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി. തികച്ചും മുസ്ലിം വിരുദ്ധയിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ വലതുപക്ഷ ഫാസിസ്റ്റ് സംഘടനയിലെ അല്ലെങ്കിൽ ഫാസിസ്റ്റ് സംഘടനയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച വ്യക്തിയാണ് മോദി. ഇന്ത്യയിൽ
കോവിഡ് കാലത്ത് കോവിഡ് 19 എന്ന മാരിരോഗം വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുമ്പോൾ ഒരു ജനത 300 കിലോമീറ്റർ 400 കിലോമീറ്റർ കാൽനടയായി നടക്കുന്ന കാഴ്ച ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. കണ്ണീരിൽ തിളക്കപ്പെട്ട ഒരു ജനതയുടെ കണ്ണീരൊപ്പാതെ അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി സാമ്പത്തിക പാക്കേജ് തട്ടിപ്പുകൾ നൽകി സന്ദർപ്പിക്കുക എന്ന ഒരു മുടന്തൻ രാഷ്ട്രീയവാദിയുടെ കപ്പുറം മോദിക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല. ഒരു ജനതയുടെ വിശ്വാസമാണ് മോദി നഷ്ടപ്പെടുത്തിയത്. ബോധപൂർവം കോമാളി വേഷം കെട്ടുന്ന മോദി കോവിഡ് 19 വൈറസിനെ മുസ്ലിം വൈറസ് എന്നാണ് നാമകരണം ചെയ്തത്. എത്രത്തോളം ആപൽക്കരമാണ് അത്തരം സമീപനങ്ങൾ, അത്തരം നിലപാടുകൾ. മോദിയുടെ കൊള്ളയായ രാഷ്ട്രീയ വാഗ്ദാനങ്ങളൊന്നും ഇന്ത്യൻ ജനതക്ക് സ്വീകാര്യമല്ല. മോദി ഒരു ജനതയുടെ വഞ്ചകനാണെന്ന കാര്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ തിരിച്ചറിവിൽ നിന്നാണ് ഇനി ഇന്ത്യൻ രാഷ്ട്രീയം രൂപപ്പെടുന്നത്. ഇന്ത്യൻ ജനത മോദി വിരുദ്ധ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ തെരുവിലിറങ്ങിയിരിക്കുന്നു. അവർ മോദിക്കെതിരെ, ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ വിരൽച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് നാളത്തെ ഇന്ത്യൻ മാറ്റങ്ങളുടെ പുതിയ സംവിവാസങ്ങൾക്ക് വിരൽച്ചൂണ്ടുക. അടങ്ങിയിരിക്കില്ല, നിങ്ങളെ തയ്യാറാക്കാതെ എന്ന സന്ദേശമാണ് ആ ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഞാൻ കാണുന്നത്. കോൺഗ്രസിനെ തിരിച്ചു വിളിക്കൂ, രാഹുൽ ഗാന്ധിയെ തിരിച്ചു വിളിക്കൂ എന്ന ഒരു അടക്കം പറിച്ച് ഒരു ജനതയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അത് നാളെയുടെ ഭരണമാറ്റത്തിന് സാധ്യതയേറെയാണ്. പട്ടിണിപ്പാവങ്ങളായ ദളിതുകളായ ഒരു ജനതയുടെ വിലാപങ്ങൾ, ജനതയുടെ പട്ടിണി കോലങ്ങൾ നമുക്കൊന്ന് കാണാം. ഇന്ത്യൻ തെരുവിലെ നേർക്കാഴ്ചകളാണത്. മജ്ദൂരോ കോ ഗാവ് ഹമാരേ ഭേജ് ദോ സർക്കാർ സൂനാ പടാ ഘരദ്വാര ഹം മജ്ദൂരോ കോ ഗാവ് ഹമാരേ ഭേജ് ദോ സർക്കാർ സൂനാ പടാ ഘരദ്വാര मजबूरी में हम सब मजदूरी करते हैं घर बार छोड़ करके शहरों में भटकते हैं हो मजबूरी में हम सब मजदूरी करते हैं घर बार छोड़ करके शहरों में भटकते हैं जो लेकर हमको आए वो ही छोड़ गए मझधार कुछ तो करो सरकार അടുത്ത ആഴ്ച റഷ്യൻ പർവ്വത നിരകൾക്ക് താഴെയുള്ള ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ 1957 സംഭവിച്ചു എന്നതാണ്. ജോസഫ് സ്റ്റാലിൻ്റെ ആ നിഗൂഢ രഹസ്യങ്ങളിലേക്ക്, നിഗൂഢ രഹസ്യങ്ങളുമായാണ് അടുത്താഴ്ച TV3 എത്തുന്നത്.